നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് എന്ന് ആലോചിക്കുന്നുണ്ടാവല്ലേ. നോർമലി നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുക എന്നുള്ളത്, അപ്പോൾ എങ്ങനെ ഫലപ്രദമായിട്ട് വില ചിലവ് ചുരുക്കി നമുക്ക് ഇൻറ്റീരിയർ കൃത്യമായിട്ട് നമ്മുടെ ഒരു വീടിനുള്ളിൽ ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി ഇൻറ്റീരിയർ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ ഇൻറ്റീരിയർ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കണക്കൻ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ് ഒരു നല്ല വീട് വയ്ക്കുക എന്നുള്ളത്. ആ വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം, നമുക്കൊരു കോൺട്രാക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനായിട്ടൊരു എഞ്ചിനീയർ ഉണ്ടാവും, എല്ലാം ഭംഗിയായിട്ട് കഴിയും. പക്ഷേ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേഗമായിട്ടുള്ള ഐഡിയാസൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത് എനിക്ക് വന്ന പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഐഡിയാസ് ഉണ്ടാകും. പക്ഷേ ഇതിനെ ഇതൊന്ന് ചിട്ടയായിട്ട് അടുക്കി രേഖപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തി കാണിക്കാനായിട്ട് ഒരാൾ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും, നമുക്കതിനെക്കുറിച്ച് ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോമ്പ് നിങ്ങൾക്കാർക്കും സംശയം ഉണ്ടാകും എങ്ങനെയാണ് സാധിക്കുന്നുള്ളത്. സിമ്പിളാണ്, നമ്മുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ചില മെറ്റീരിയൽസ്, നിങ്ങൾക്ക് എത്ര മെറ്റീരിയൽസ് പൂർണ്ണമായിട്ട് അറിയാം എന്നെനിക്കറിയില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന മെറ്റീരിയലാണ് തടി എന്ന് പറയുന്നത്, അതുപോലെ പ്ലൈവുഡ് എന്ന് പറയുന്നത്. ഇനി MDF, HDF, മൾട്ടിവുഡ്, ഇങ്ങനെ ഒരുപാട് പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻറ്റീരിയർ ചെയ്യാൻ ജിപ്സം ബോർഡുകൾ, സീലിങ്ങിനായിട്ട് ഫോൾസ് വോളുകൾ, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണ്, എന്ത് മെറ്റീരിയലാണിത്? ഇപ്പോൾ പ്ലൈവുഡിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ മറയും പ്ലൈവുഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് കേട്ടിട്ടുണ്ടാവും. MDF ചെയ്യാമോ, HDF നല്ലതാണോ, മൾട്ടിവുഡ് യൂസ് ചെയ്താൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങളുണ്ടോ, ലാമിനേറ്റ് എന്താണ്, വിനീർ എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് വിനീർ, യഥാർത്ഥത്തിൽ വിനീർ എന്താണ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലായ ഡോക്ടർ ഇൻറ്റീരിയർ എന്നതിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതൊരു കൺസൾട്ടിങ് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടായാലും നമ്മുടെ ചാനലിൽ വന്ന് ചോദിക്കാം. ഇനി അതുമാത്രമല്ല, ഇൻറ്റീരിയറിൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ചെയ്തിട്ടുള്ള വീടുകളിലൊക്കെ ഇൻറ്റീരിയർ ഡയറക്റ്റുകൊണ്ട് പരിചയപ്പെടുത്തി എന്തൊക്കെ പ്രൊഡക്റ്റാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലുണ്ടാവും. പലർക്കും ഇൻറ്റീരിയർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ്, കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാവും, ഭയങ്കര കോസ്റ്റാണ്, അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. കാര്യം ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്, ഒത്തിരി കാര്യങ്ങളിട്ട് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഉത്തരവും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡോക്ടർ ഇൻറ്റീരിയർ എന്നുള്ള ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഇൻറ്റീരിയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ നമ്മോട് പറയും അത് മാത്രമിട്ട് ചെയ്യാൻ പാടുള്ളൂ, അതിട്ട് ചെയ്തില്ലെന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു കിച്ചൺ എടുത്ത് പറയാം. ഒരു കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു സംഗതി, കിച്ചൺ ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുകയാണ്, കാര്യം അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കാനുള്ള കളമാണ്, ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ക്വാളിറ്റിയോട് കൂടി ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ എന്ന് പറയുന്നത്. ആ കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ പ്രൊഡക്റ്റ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ പ്രൊഡക്റ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള ഗുണങ്ങൾ. അപ്പോൾ ഒരു പ്ലൈവുഡിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മൾട്ടിവുഡ് ഇട്ടാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നില്ല, ഒരു ക്വാളിറ്റി അനലൈസ് നമുക്ക് ആവശ്യമുണ്ട്. കാര്യം ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവിടെ വന്നാൽ മാത്രമേ നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അതുതന്നെ നമുക്ക് പല ഏരിയാസിൽ നമുക്ക് മാറ്റി ഉപയോഗിച്ച് നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി മാത്രമല്ല, നമുക്ക് കോസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സംവാദമാണ്, അല്ലെ, ഇതിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലായതുകൊണ്ട് ഇൻറ്റീരിയർ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇൻറ്റീരിയർ മാത്രമല്ല, എക്സ്റ്റീരിയർ നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ തടികളുടെ വിവിധ ഇനം തടികൾ, ഇപ്പോൾ പ്ലൈവുഡിൻ്റെ കാര്യം ഞാനാദ്യം പറഞ്ഞതുപോലെ തന്നെ പ്ലൈവുഡ് ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലൈവുഡ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, അതുപോലെ MDF, HDF, കൂടാതെ ലാമിനേറ്റ്സ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, പക്ഷേ അതിനെക്കുറിച്ചൊക്കെ എത്ര മാത്രം ഒരാൾക്ക് പൂർണ്ണമായിട്ടുള്ള അവഗാഹം ഉണ്ടെന്നറിയത്തില്ല. ഇതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടൊരു അവഗാഹം നിങ്ങൾക്കുണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. കാര്യം നിങ്ങൾക്കത് എവിടെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. നോർമലി ഒരു എഞ്ചിനീയർ ഉണ്ടാവും, അപ്പോൾ അദ്ദേഹം നമുക്കൊരു അഡ്വൈസ് തരും, ഒപ്പം തന്നെ നമ്മൾ അതിനകത്ത് ചേർത്ത് വെച്ച് ഇത്ര ഇത്ര കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആകും എന്ന് നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസ് അതിനകത്ത് രൂപപ്പെടുത്താൻ പറ്റും. ഐഡിയാസ് എപ്പോഴും ഉണ്ട്, പക്ഷേ അത് ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന സാധനങ്ങൾ.
ഞാൻ ആദ്യം പറഞ്ഞപോലെ ഞാനൊരു ഇൻറ്റീരിയർ കൺസൾട്ടൻ്റാണ്. നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് വീടുകളുണ്ട്, കൂടാതെ അതുപോലെ തന്നെ നല്ല ഒരുപാട് ഇൻറ്റീരിയേഴ്സ് വേറെ ചെയ്തിട്ടുള്ള വീടുകളുണ്ട്. അതൊക്കെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഓരോ പ്രൊഡക്റ്റിനെക്കുറിച്ചും ബേസിക് ആയിട്ടുള്ള ഇൻ ഡെപ്ത് ആയിട്ടുള്ള വീഡിയോസിലുണ്ടാകും. അതായത് ഇപ്പോൾ ഒരു പ്ലൈവുഡ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്ലൈവുഡ് ഉണ്ട്, ഓരോ പ്ലൈവുഡിനെക്കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണ് ആ പ്ലൈവുഡ് എങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് എന്താണ് അതിൻ്റെ പ്രയോജനം, നമ്മൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഗുണം ചെയ്യുന്നത്, ഇനി അതല്ല നമുക്ക് പ്ലൈവുഡ് മാനുഫാക്ചറിങ് വരെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ എപ്പോഴും ചോദിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഡൗട്ട്സുകൾ തീർച്ചയായിട്ടും ഞാനത് പരിഹരിച്ച് തരുന്നതായിരിക്കും. കാര്യം ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞൊരു 14 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാനൊരു എൻ്റർപ്രണറുമാണ്. സോ എനിക്കതിനെക്കുറിച്ച് അത്യാവശ്യം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ അത് കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിലും മാസ്റ്റേഴ്സ് ഉണ്ട്, ആ മാസ്റ്റേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അപ്പോൾ അവരുടെ അടുത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്ത് സംശയങ്ങളുണ്ടായാലും എന്ത് ആവശ്യങ്ങളുണ്ടായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടും. അപ്പോൾ ഒറ്റ വാക്കിൽ ഇത്രയേ പറയുന്നുള്ളൂ, ക്വാളിറ്റി പ്രൊഡക്റ്റും ക്വാളിറ്റി വീഡിയോസും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും, ഒരു ഡൗട്ടും വേണ്ട. റിനോവേഷൻ ആയിക്കോട്ടെ, പുതിയ ബിൽഡിംഗ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 100% യൂസ്ഫുൾ ആയിട്ടുള്ള എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഔട്ട്. ഡോക്ടർ ഇൻറ്റീരിയർ.